ഒരിക്കൽ മിസ്രയീമിൽ ഒരു ശിശു ജനിച്ചു. കൊല്ലപ്പെടുവാൻ വിധിക്കപ്പെട്ട ശിശുക്കളിൽ ഒരുവൻ പ്രതിസന്ധികളിലേക്ക് ജനിച്ചു വീണ പൈതൽ നൈൽ നദിയിൽ ഞാങ്ങണപ്പെട്ടി അവന് താൽക്കാലിക ആശ്വാസമായി. അവിടെ നിന്നും അവൻ രാജകൊട്ടാരത്തിലേക്ക്. രാജകൊട്ടാരവും അവന് താൽക്കാലിക ആശ്വാസം മാത്രമായിരുന്നു. അവിടെ നിന്നും പരദേശവാസിയായി അവൻ മാറ്റപ്പെട്ടു. എല്ലാം അവന് പ്രതികൂലമായി തീർന്നു. അവന്റെ പേര് മോശ എന്നത്രേ. പ്രിയ ദൈവമക്കളെ, ഇത് മോശയുടെ മാത്രം അവസ്ഥയല്ല, നമ്മിൽ പലരുടെയും അവസ്ഥയാണ്. ഇതാണ് അവസ്ഥയെങ്കിൽ ഭാരപ്പെടേണ്ട. ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം മോശയെ പുറത്തു കൊണ്ടുവന്നു, തന്നിൽ ഭരമേൽപ്പിക്കപ്പെട്ട ശുശ്രൂഷയ്ക്കായി തന്നെ വേർതിരിച്ചു. അപ്പോഴും സംസാര വൈകല്യം മോശയ്ക്കൊരു തടസ്സമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ സമയത്തിങ്കൽ എല്ലാ പ്രതിസന്ധികളും തച്ചുടയ്ക്കപ്പെട്ടു. എല്ലാം അവസാനിച്ചു എന്ന് കരുതിയ സ്ഥാനത്ത് ഇനി പ്രതീക്ഷകളൊന്നുമില്ലാതെ മിദ്യാൻ എന്ന അന്യദേശത്ത് പാർക്കുമ്പോൾ ദൈവിക ശക്തിയോടെ ഫറവോന്റെ അടുക്കലേക്ക് അയച്ചു. ദൈവിക അധികാരത്തോടെ രാജാവിന്റെ മുൻപിൽ മോശയെ ദൈവം നിർത്തി. അങ്ങനെ ദൈവജനത്തിന്റെ വിടുതലിന് ഒരു മുഖാന്തരമായി താൻ മാറ്റപ്പെട്ടു. അധികാരിയും ന്യായകർത്താവും ആക്കിയതാര് എന്ന പരിഹാസ ചോദ്യത്തിന്റെ മുൻപിൽ ദൈവത്തിന്റെ സമയമായപ്പോൾ അധികാരിയും വീണ്ടെടുപ്പുകാരനുമാക്കി മോശയെ ദൈവം പുറത്തു കൊണ്ടുവന്നു. പ്രിയ സ്നേഹിത, ഇപ്പോൾ ഭവനത്തിന്റെ ഉള്ളറയിൽ ഒതുക്കപ്പെട്ടവനായി താങ്കൾ ഇരിക്കുന്നുവെങ്കിൽ ഓർക്കുക, ദൈവത്തിന്റെ സമയമാകുമ്പോൾ ദൈവം താങ്കളെ പുറത്തു കൊണ്ടുവരും. താങ്കളെ കൊണ്ട് എന്തു പ്രയോജനം എന്ന ചോദ്യത്തിന്റെ മുൻപിൽ ദൈവിക അധികാരത്തോടെ ചില മഹത്വമേറിയ പദ്ധതികൾക്കായി താങ്കളെ ദൈവം എടുത്തുപയോഗിക്കും. ദൈവം ആഗ്രഹിക്കുന്ന വൻ കാര്യങ്ങൾ താങ്കളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ദൈവത്തിൽ അടിയുറച്ചു വിശ്വസിക്കുക, കാത്തിരിക്കുക. ദൈവം വിശ്വസ്തൻ. വാക്കു പറഞ്ഞാൽ മാറുകയില്ല, മാറുകയില്ല, മാറുകയില്ല.